ഗൈസ് ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ ആ പൂച്ചക്കുട്ടീൻ്റെ കൂടെ നടന്ന ഒരു പെമ്പൂച്ചേനെ ആരോ കൊന്നു. അപ്പോൾ അവർക്ക് രണ്ട് കുഞ്ഞ് പൂച്ചക്കുട്ടികളുണ്ട്. ഒന്ന് ഇതും ഒന്ന് വേറൊരു പൂച്ചക്കുട്ടിയുണ്ട്. ആ പൂച്ചക്കുട്ടിക്ക് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ പേടി. അപ്പോൾ അത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഇത് പാവാ, ഇത് എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കും. അപ്പോൾ മറ്റേ പൂച്ചേനെ ആരോ വിഷം വെച്ച് കൊന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്കാണ്. മറ്റേ പൂച്ച ഇപ്പോൾ ഉള്ളിലുണ്ട്. ഇവനിപ്പോൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് പാവല്ലേ. മറ്റേ പൂച്ച ഇവിടെ ഇവിടെ ഉണ്ട്. അവന് അവൻ പിന്നെ പാലൊന്നും കുടിക്കൂല. ഇവൻ കുടിക്കും. മറ്റേ പൂച്ച പാലൊന്നും കുടിക്കൂല. പാലൊന്നും കുടിക്കൂല, ചോറൊന്നും കഴിക്കൂല. അപ്പോൾ അത് ആൾക്കാരെ കാണുമ്പോൾ വേഗം പുറത്തോടി പോവും. അപ്പോൾ ഇതിന് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അത് എപ്പോഴും അമ്മേനെ തപ്പി ഇറങ്ങും പുറത്തേക്ക്. എപ്പോഴും എന്നിട്ട് ഞങ്ങൾ പിടിക്കാനൊക്കെ നോക്കി, ഞങ്ങളൊക്കെ കടിക്കാനൊക്കെ നോക്കി. ഞാൻ കുറേ പിടിക്കാൻ നോക്കി, എന്നിട്ടൊന്നും അത് വന്നില്ല. കുറേ കഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവനെ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇവന് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇവന് പിന്നെ ഞങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി അല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പൂച്ചക്കുട്ടി പിന്നെ വരുന്നില്ല അങ്ങനെ. ഇത് അതൊരു വേറെ കളർ പൂച്ചയാണ്. പക്ഷേ അതിന് ഭയങ്കര പേടിയാണ്. ഇവനെ പോലെ ഒന്നുമല്ല. പാവമല്ലേ. കണ്ടോ കുഞ്ഞാവേ, നോക്കടാ, നോക്ക്. ചാടില്ല കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. ആരോടും പറയരുത് പൂച്ചകളെ ഒന്നും വിഷം വെക്കരുതെന്ന്. കാരണം ഇപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിലാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ചിലപ്പോൾ അത് മരിച്ചു പോകും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ആരും കുഞ്ഞുങ്ങളെ പൂച്ചക്കുഞ്ഞുങ്ങളെ ആരും വിഷം വെച്ച് കൊല്ലരുത്. ഇത് കണ്ടോ പാവ. കണ്ടോ മറ്റേൻ്റെ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ അവൻ്റെ വീഡിയോ എടുത്തുവിടാം. ഈ മഴയത്ത് ആരും ഇല്ലാതെ അതിങ്ങനെ കഴിയുകയാണ്. ഇതാണെങ്കിൽ ഇത് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. പക്ഷെ മറ്റതിന് പേടി കാരണം അത് കയറിയിരിക്കുന്നില്ല. അത് കടിക്കാൻ നോക്കുകയാണ് എടുക്കുമ്പോൾ. ഭയങ്കര സങ്കടമാണ്. അത് പാവം തോന്നുന്നത് കാണുമ്പോൾ. അതിപ്പോൾ ഇതിനെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ഒരു പൂച്ചയുണ്ട്, ഒരു മണി എന്ന് പറയുന്ന. ആ മണീൻ്റെ കൂടെ നടക്കുന്ന ഒരു പെമ്പൂച്ചേൻ്റെ കുട്ടികളാണ് ഇത് രണ്ടും. ആദ്യം ആ പെമ്പൂച്ചയ്ക്ക് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്നു. അങ്ങനെ മരിച്ചു പോയിട്ട് ആകെ കുറച്ച് ദിവസം നിന്നിട്ടുള്ള ഇത് രണ്ടെണ്ണമാണ്. അപ്പോഴത്തേക്കും ആ അമ്മയും മരിച്ചുപോയി. അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കായി. ഇവരെ ഏറ്റെടുക്കാനാണെങ്കിൽ ഇവർ സമ്മതിക്കുന്നില്ല. ഇത് പിന്നെയും നിൽക്കുന്നുണ്ട്, മറ്റത് കാണുന്നില്ല. അപ്പോൾ ഞാൻ മറ്റതിനെ കാണിച്ചു തരാം. അടുത്ത വീഡിയോ കിട്ടുമെങ്കിൽ. അതിപ്പോൾ ചോറുന്നു തോന്നുന്നു. ചോറുന്നാണമ്മ, ചോറുന്ന. അതവിടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പുറകിൽ. ഇത് മുമ്പിലാണ് ഞാൻ പിടിക്കുന്നത്. കണ്ടോ ഭയങ്കര സ്നേഹമാണ്, കുഞ്ഞല്ലേ. കണ്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുക. പ്ലീസ് ഗൈസ്, എല്ലാവരും ഇങ്ങനെ കൊല്ലാതിരിക്കുക. കുട്ടികൾ പാവങ്ങളല്ലേ. ഈ ലോകത്ത് അവർക്കും സ്ഥാനമുണ്ട്. ഈ ലോകത്ത് എല്ലാവർക്കും സ്ഥാനമുണ്ട്. അതിന് മനുഷ്യന് മാത്രം ജീവിക്കാനുള്ള സ്ഥലമല്ല ഈ ലോകം. അതിലേക്ക് ഈ പൂച്ചകളൊക്കെ ജീവിക്കണം, അതിന് പക്ഷികൾക്കും എല്ലാത്തിനും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക.